ഐഷു, എങ്ങോട്ടാ പോണ്ടേ? നിനക്ക് എന്റെ ഡ്രസ് ഇഷ്ടമായില്ലല്ലോ. ഷോപ്പ് സ്റ്റോപ്പോ. ഐഷു, ഇതൊക്കെ നോക്ക്, ഇതിൽ ഏതിട്ടാലും നിനക്ക് നന്നായിട്ട് ചേരും. അങ്ങനെയാണോ? വാവാ, ഈ ഡ്രസ് കൊള്ളാമോ? പാക്ക് ദിസ്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? പാക്ക് ദിസ് ടു. ഇതോ, ഇത് അത്ര നന്നായിട്ട്, വളരെ നന്നായിട്ടുണ്ട്. പാക്ക് ദിസ്. ഞാൻ ട്രയൽ നോക്കട്ടെ. നീ ഇതിനൊക്കെ പേ ചെയ്, എല്ലാം കൂടി ബിൽ ചെയ്തേക്ക്. ഓൾ ഓഫ് ദിസ്. ബിൽ പേ ചെയ്തോ? തരാടാ നിനക്ക് അടുത്ത പണി. എക്സ്ക്യൂസ് മീ, ഇതിൽ ഏതാണ് എക്സ്പെൻസീവ് പെർഫ്യൂം? ദേ, ഈ പെർഫ്യൂം എടുത്തോ മാഡം. 7000. ഗുഡ്. One second. Perfume, makeup kit and sandals. ഇതെല്ലാം വേണോന്നോ? എന്താ, വാങ്ങി തരില്ലേ എനിക്ക്? അല്ല, അങ്ങനെ എനിക്ക് എന്നെ വേണമല്ലോ. വേണം. എന്നാ വേഗം പേച്ചേ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേഗം വേണം. ഓക്കെ. സാറിന്റെ കാർഡ് ഡിക്ലെയർ ആയി. അല്ല, ഇതിലൊരു 30,000 ഉണ്ടായിരുന്നു. ഇല്ല സാർ, ബിൽ അമൗണ്ട് 70,000. ചേട്ടാ, അർജന്റായിട്ട് ഒരു 50,000 രൂപ വേണം. എങ്ങനെങ്കിലും എനിക്കൊന്ന് അയച്ചു തരണം. എന്താടാ കാശിന് ഇത്ര അത്യാവശ്യം നിനക്ക്? ഐഷുവിന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്ന ചേട്ടാ, അവൾക്ക് ഡ്രസ് വാങ്ങണം. എടാ, നീ പോയത് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പിന്നെ തുണി മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ചേട്ടനിപ്പോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല്ല, അത് പറ. എടാ, കാഷ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കുഴപ്പമില്ല. എന്നാലേ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മണിയടിച്ചടിച്ച് ഒടുക്കത്തെ മണിയടിയാണല്ലോ ഇവൻ. ഐഷു, ഈ ഡ്രസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഐശ്വര്യ, ഒന്ന് സംസാരിക്കണമായിരുന്നു. പറ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല. നീ എന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഐഷു, നീ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. നോക്ക്, നിന്നോട് തന്നെയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ആ, കേൾക്കുന്നുണ്ട്. പ്രേമം, അതിൽ വിജയിക്കും, ഞാൻ ഇല്ലാത്ത ഒരു ജീവിതം, അതൊക്കെയല്ലേ? നീ കണ്ടിന്യൂ കണ്ടിന്യൂ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല ഐശ്വര്യ. തീർച്ചയായും എനിക്ക് ഒരു 6-7 വർഷത്തിൽ നല്ല നിലയിലെത്താൻ സാധിക്കും, ഒന്ന് വിശ്വസിക്കേ. 7 years? അതെ. ഒരു മിനിറ്റ് ചേട്ടാ, പറയേട്ടാ. കാർത്തികേ, നിന്റെ ആള് കരയുകയാണോ അതോ നിന്നെ കരയിച്ച് പിഴിഞ്ഞെടുക്കുകയാണോ? അവളെങ്ങനെ കരയാനാ? കല്ലുപോലെ ഒരു കുലുക്കവും ഇല്ല അവൾക്ക്. ഡാ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഇവിടെ മായാജാലുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെയാ നീ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ വിണ്ണൈ താണ്ടി വരുവായി എന്ന തമിഴ് പടം ഓടുന്നുണ്ട്. ആ സിനിമ അവളെ കൊണ്ട് കാണിക്കാൻ നോക്കടാ. എന്താ ഈ ഒരു സിറ്റുവേഷനിൽ സിനിമയ്ക്ക് എങ്ങനെയാ പോകുന്നേ? എടാ, നീ ആദ്യം ചെയ്യേണ്ടത് അവളെ ഫീലിംഗിലേക്ക് കൊണ്ടുപോവാ. പിന്നീട് നിന്റെ ഫീലിംഗ് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ലോക്കാകുകയല്ലേ? ഇത് കൊള്ളാലോ. എന്നാൽ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് നിങ്ങൾ പോവാൻ. എന്തിനാ? അപ്പോ തിയേറ്ററിനകം മുഴുവനും നല്ല ഇരുട്ടായിരിക്കും. സീറ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ് ലൈറ്റായിട്ടൊന്ന് തൊട്ട് തലോടി വിടറ. അങ്ങനെ ഒരു കിസ് റേഞ്ചിലേക്ക് പോയെന്ന് വെച്ചോ, നിന്റെ പഴയ ഫ്ലാഷ് ബാക്കിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമുക്കൊരു സിനിമ കണ്ടാലോ? ലവ് ഫിലിം. സാറിന് ലവ് ഫിലിം കാണണോ അത്ര? പോകാം സർ. ടിക്കറ്റ് എടുക്ക്, പോകുമ്പോ. ഏയ് നോക്ക് നോക്ക്. കുറച്ച് ഇവിടെ. പോപ്കോൺ വാങ്ങിട്ട് വാ.
അല്ല, കുറച്ച് കഴിഞ്ഞ്. ഹലോ, സോറി ബ്രദർ, സോറി. ഇതാ, ഇത് ബട്ടർ പോപ്കോൺ ആണോ? ആ അതെ, ബട്ടർ. ഞാൻ ഡയറ്റിലാണ്, എനിക്ക് പ്ലെയിൻ പോപ്കോൺ ആണ് വേണ്ടത്. உன் காலை பிடிச்சேன், நீ தடுக்கல. இது லவ் தானே ஜெஸி? ஒரு ஃபென்டாஸ்டிக்கான கெமிஸ்ட்ரி இருந்தது நமக்குள்ள, அத நீ ரியலைஸ் பண்ணு. ஐயோ, எனக்கு இப்ப கோக் வேணும். எனக்கு ஒண்ணு பிடிச்சிருக்கு, எனக்கு வேண்டாம். எனக்கு எந்த பிரச்சனையும் வேண்டாம். இப்போ எனக்கு வேண்டாம். வெரி சிம்பிள், புரியுதாடா? ഡയറക്ടർ എത്ര ഫീൽ ചെയ്ത് എടുത്തേക്കാന്ന് നോക്ക്. ആരും സ്നേഹിച്ച് വേർപിരിയരുത്, ആ വേദന ഒരിക്കലും സഹിക്കാനാവില്ലെന്ന. പക്ഷെ സ്നേഹിച്ചില്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തിനാ സ്നേഹിക്കുന്നത്, പിന്നെ എന്തിനാ പിരിയുന്നത്? ഹലോ, നിങ്ങൾ പുറത്തു പോയി കാര്യം പറഞ്ഞാൽ മതി. എടാ കിഴങ്ങ ടിവി, എന്നെ ശല്യം ചെയ്യാതെ ഞാൻ പറയാം. സ്നേഹമൊന്നും പറഞ്ഞ, ഹലോ പറഞ്ഞു കേട്ടില്ലേ, പുറത്തു പോയി വഴക്കുണ്ടാക്കാന്. പെണ്ണുങ്ങളെ സംസാരിക്കടി, നീ ആരാണ്? എവിടെ അവൻ? അവൻ എപ്പോഴോ പോയി. ഓ നോ, വരാം. ഐഷു, സാർ സാർ, ബില്ല് ബില്ല് ബില്ല്. ഹലോ, ലിസൺ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ആരും ബിൽ പേ ചെയ്യണ്ട, ഇത് എന്റെ ട്രീറ്റ്. ഈ ബിൽ എന്റെ ബോയ്ഫ്രണ്ട് പേ ചെയ്യും. വെയിറ്റർ, മച്ചു അളിയ, അർജന്റായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഒരു 85,000, 30,000, നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒന്ന് ഇടടാ. ശരിടാ, അക്കൗണ്ട് നമ്പർ അയക്ക്. അടിപൊളി പാർട്ടി ആണ് കേട്ടോ. താങ്ക്സ്. ഓക്കേ ഓക്കേ, ടാറ്റാ. വളരെ നന്ദിയുണ്ടോ. ഇതാ കാർഡ്. സാർ ബില്ല്. സാറേ ഒരു മിനിറ്റ്, ഒരു ബില്ല് കൂടി ഉണ്ട്. റൂമിലെ മിനി ബാർ യൂസ് ചെയ്തിട്ടുണ്ട് സാർ. And this is a bill for that, sir. സാർ തെറ്റായി വിചാരിക്കരുത്, ഈ ഫോൺ ഇവിടെ വെച്ചോ. സാർ, ഞാൻ ക്യാഷ് സെറ്റിൽ ചെയ്തതിന് ശേഷം ഫോൺ വന്ന് വാങ്ങിച്ചോളാം, പ്ലീസ് സാർ. ഓക്കെ സാർ, വളരെ നന്ദിയുണ്ട്. നോ പ്രോബ്ലം സാർ. എന്നാ പോയേക്കാം, പോകാം. വീണ്ടും എസ്കേപ്പ് ആയി. എന്താ കാർത്തിക്, വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതോ അപ്പാർട്ട്മെന്റിലോ? അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോവാം.